നമസ്കാരം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒളിമ്പിക് റിവ്യൂയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കമാൽജി, നമ്മുടെ എന്തായാലും ഇനി നമ്മൾ ബാഡ്മിൻ്റണിലേക്ക് പോകുന്നില്ല. ബാഡ്മിൻ്റണിൽ നമ്മൾ ഇപ്പോൾ മുരളി സാറുമായിട്ട് വളരെയധികം നന്നായി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നമുക്കിനി അത്ലറ്റിക്സിൽ നമ്മുടെ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച നമ്മുടെ കമൽപ്രീത് കൗറിനെ കുറിച്ച് അതാണ് അറിയേണ്ടത്. കമൽപ്രീത്, എനിക്ക് രാവിലെ കമൽപ്രീതിന്റെ ആ റെക്കോർഡ് പ്രകടനം കണ്ടപ്പോൾ 64 കണ്ടപ്പോൾ ശ്രീകുമാർ ജി ഓർമ്മ വന്നത് ഡൽഹി 2010 കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതെ, കോമൺവെൽത്ത് ഗെയിംസിൽ താങ്കൾക്ക് ഓർമ്മയുണ്ട്, സീമ പുനിയ ഉൾപ്പെടെ നമുക്ക് വനിതകളുടെ ഡിസ്കസിൽ 3 ഗോൾഡ് സിൽവർ ഈ തോന്നുന്നു പിന്നെ ചരിത്ര കുറെ കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ഈവന്റ് കോമൺവെൽത്ത് ഗെയിംസ് വരെ 60 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഈവന്റിൽ ഒരു ഇനത്തിൽ 3 മെഡലും ഇന്ത്യ കരസ്ഥമാക്കുന്ന ഒരു കാഴ്ച. അപ്പൊ നമ്മളത് ഈ 2010 കോമൺവെൽത്ത് ഗെയിംസ് ശ്രീകുമാർ ജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ധാരാളം വിവാദങ്ങളുടെ പേരിലായിരുന്നു ഓർഗനൈസ്, കുറെ പുലിവാത്സവത്തിലുണ്ടായിരുന്നു, അതിന്റെ പേരിലായിരുന്നു. വളരെ ഇന്ത്യയുടെ ഇമേജ് വളരെ ബാഡായി ചിത്രീകരിച്ച ഒരു ഗെയിംസ് ആയിരുന്നു. പക്ഷേ കണ്ടത് ഡൽഹിയിൽ നെഹ്റു സ്റ്റേഡിയത്തില് ഈ 3 പേരടിക്കുന്ന ഒരു കാഴ്ച. എനിക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ കമൽപ്രീത്തിന്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ സീമാ പുനിയ എന്തായാലും നിരാശപ്പെടുത്തി പുറത്തായി, കമൽപ്രീത് 64 വന്നു. എന്തായാലും ഫൈനൽ എന്ന് പറയുന്നത് നമ്മള് 2 പറഞ്ഞതുപോലെ തന്നെ ഒരു അത്ലറ്റിക് ഈവന്റിന് ഒരു ഇന്ത്യൻ പ്ലെയർ ഫൈനൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗോൾഡിന് തുല്യമാണ്. സോ കമൽപ്രീത് എന്തായാലും ലക്ഷ്യം നേടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ആ ഫൈനൽ പോരാട്ടത്തിൽ എന്തെങ്കിലും ഭാഗ്യം, നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചതുപോലെ ഒരു ഭാഗ്യം കൂടി കടാക്ഷിച്ചാൽ ഒരു മെഡൽ വന്നാൽ ഇറ്റ്സ് റിയലി ബ്രില്ലിയന്റ്. മറ്റൊരു നിരാശ കൂടി ഈ സമയത്ത് ഞാൻ കമാൽജിയോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ശ്രീശങ്കർ പുറത്തായിരിക്കുന്നു, 13 സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, കാരണം അത് നമ്മൾ മലയാളി ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ മൊത്തം നോക്കുമ്പോൾ ശ്രീശങ്കർ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ടോക്കിയോ പങ്കാളിത്തം പോലും ഒരു വേള സംശയത്തിലേക്ക് പോയിരുന്നു. കാരണം അതിൽ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നടത്തിയ പ്രാക്ടീസ് സെഷനിലൊക്കെ അത് വളരെ പുറകോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളൊരു വാർത്ത താങ്കൾ കേട്ടിട്ടുണ്ടോ? കാരണം അതെ, ഹോൾഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിനുശേഷം അവസാനം കടന്നു, പക്ഷേ ടോക്കിയോയിൽ എത്തിയതിന് ശേഷവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്നാണ് ഇന്ത്യൻ ക്യാമ്പിലെ പലരും നമ്മളോട് പരിചയമുള്ളവരൊക്കെ പറഞ്ഞത്. എങ്കിൽ പോലും എത്തിയ ഒരു യൂത്ത് ആണല്ലോ, ഒരു യങ് പ്ലെയർ ആണ്, എന്തായാലും ഭാവിയുള്ള ഒരാളാണ്. അങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്നത്തെ നമുക്കത് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് പോകില്ലായിരുന്നു. നമ്മൾ ഇന്നലെയും സംസാരിച്ചല്ലോ, ശ്രീശങ്കറിന്റെ ഫൈനൽ ബെർത്ത് ധാരാളമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഏറ്റവും മോശമായി പോയി. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രോസ്പെക്റ്റിൽ നമ്മൾ പറയുമ്പോഴും ഫൈനൽ ബെർത്ത് നമുക്കൊരു മെഡലായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാബിറും ഇതേപോലെ തന്നെ 2-3 മലയാളികളെ, ഇപ്പൊ 3 മലയാളികൾ ഓൾറെഡി നമ്മൾ ട്രാക്കിൽ കണ്ടു, അലക്സിനെ കണ്ടു, ജാബിറിനെ കണ്ടു, ഇന്നിപ്പോഴും ശ്രീശങ്കറിനെ കണ്ടു. നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മളൊരു മലയാളി പ്രോസ്പെക്റ്റീവ് നോക്കുമ്പോൾ വലിയ ആഘാതമാണ്. ഇനി ഒരു മലയാളി പ്രാതിനിധ്യമുള്ള ഹോക്കി ഉണ്ട്, ശ്രീജേഷ് കാവൽക്കാരനായി നിൽക്കുന്ന ഹോക്കി ഉണ്ട്. നാളെ ഇന്ത്യ ബ്രിട്ടനുമായി ഏറ്റുമുട്ടുന്നു, എങ്ങനെ കാണുന്നു ആ മത്സരം? ഇതില് ബ്രിട്ടീഷുകാരുടെ 1948 അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പങ്കെടുത്ത ആദ്യ ലണ്ടൻ, ആ ലണ്ടൻ എനിക്ക് ഓർമ്മ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, അക്ഷയ് കുമാർ നായകനായിട്ടൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ആ 1948 വലിയ ഇന്ത്യൻ ടീം വലിയ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയുടെ കൊടിക്കീഴിൽ കളിക്കുന്ന ഒരു മത്സരമായിരുന്നു. ആദ്യം നമ്മൾ പ്രഖ്യാപിച്ച ടീമിൽ പാകിസ്ഥാൻ താരങ്ങൾ, ഇത്യാസ് ഖാൻ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ താരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പാകിസ്ഥാൻ വന്നിട്ട് ഇത്യാസ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ രണ്ടായി പോയി, നമ്മൾ ഗെയിംസിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലാണ് നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നത്, 48 എന്നിട്ട് നമ്മൾ കളിച്ച കളിയാണ്. അതായത് വിവരണത്തിന് കേൾക്കുമ്പോഴുണ്ടാവും, അവസാനം നമ്മള് ഫൈനലിലേക്ക് വരുന്നു. ഫൈനലിലേക്ക് വരും ഇതേ ബ്രിട്ടനാണ് അന്ന് ഫൈനൽ ഇന്ത്യക്കെതിരെ കളിച്ചത്. അപ്പൊ നമ്മളൊരു ചിന്ത വന്നത്, ബ്രിട്ടീഷുകാർ നമ്മളോട് പറഞ്ഞു, അതായത് ഈ ഇന്ത്യക്ക് അത്രയും 48 മുമ്പ് വരെ ബ്രിട്ടീഷുകാരാണ് നമ്മൾ ഭരിച്ചിരുന്നത്, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പരസ്പരം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ ഈ ശാരീരികമായിട്ട് അവരെ വീഴ്ത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗെയിം തുടങ്ങുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എന്താ പറയുക, ബോഡി ഗെയിമാണ് ബ്രിട്ടീഷുകാർ കളിച്ച്, ഇന്ത്യ 2 പിറകിൽ പോവുകയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് ഇംതിയാസ് ഖാൻ ഒക്കെ, പാകിസ്ഥാന്റെ ഇംതിയാസ് ഖാൻ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ കമോൺ ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കുന്ന അതിരസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അതില്.
സോ അങ്ങനെ ഇന്ത്യ മൂന്ന് ഗോൾ അടിച്ച് തിരിച്ചു വരുന്ന ഒരു കാഴ്ച, അങ്ങനെ ഇന്ത്യ ഗോൾ അടിക്കുന്നുണ്ട് 48. സോ എന്റെ ഓർമ്മയിലേക്ക് ബ്രിട്ടൻ ഇന്ത്യ ഇവിടുത്തെ സെമിയിൽ വരുമ്പോൾ സോ അതേപോലെ ഒരു ആവേശം വരുന്നുണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാർ നമ്മൾ പഴയതുപോലെയല്ല, വളരെ നന്നായിട്ട് ഹോക്കി പഠിച്ചിട്ടുണ്ട് അവര്. നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ, നല്ല ടീമാണ് അവരുടേത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കളിച്ചപ്പോൾ മാത്രം നമ്മുടെ കോൺഫിഡൻസ് പോയതും നമ്മൾ ആകെ ബേജാറായി പോയൊരു ഗെയിമായിരുന്നു. 7 ഗോളൊക്കെ വാങ്ങിയിട്ട് അതിനുശേഷം നമ്മൾ സ്പെയിനിനെ തോൽപ്പിക്കുന്നു, നമ്മളെല്ലാവരും തോൽപ്പിച്ചു, വളരെ ശക്തരാണ്. അർജന്റീനയെ തോൽപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം ജപ്പാനെ തോൽപ്പിച്ചു. സോ നല്ല കോൺഫിഡൻസ് ആണ് പിന്നെ ശ്രീകുമാർജി. നമ്മുടെ ശ്രീജേഷ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കമാൽജി ഓസ്ട്രേലിയക്കെതിരെ മത്സരം ചോദിക്കരുത്, ബാക്കിയൊന്നും നമുക്ക് പറയാം എന്നായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ജയിക്കണം ശ്രീകുമാർജി, അതാണ് എന്റെ ഒരു ആഗ്രഹം. എന്തായാലും നാളെയാണ് ആ മാച്ച്.